എറണാകുളം ജില്ലയിലെ ബോട്ടുടമകളോട് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിൻ വൈപ്പിൻ ട്രോളിംഗ് ബോട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ ഫിഷറീസ് അസിസ്റ്റന്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. എറണാകുളം ജില്ലയിലെ ബോട്ടുടമകളോട് ഉദ്യോഗസ്ഥർ കാണിക്കുന്ന വിവേചനത്തിൽ പ്രതിഷേധിച്ച് കൊച്ചിൻ വൈപ്പിൻ ട്രോളിംഗ് ബോട്ട് സമരസമിതി വൈപ്പിൻ ഫിഷറീസ് അസിസ്റ്റന്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി കെ ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റിന് വിദേശനാണ്യം നേടിക്കൊടുക്കുന്ന 15 ലക്ഷം പേർക്ക് തൊഴിൽ നേടിക്കൊടുക്കുന്ന, മറ്റിടങ്ങളിൽ ഗവൺമെന്റ് ടാക്സ് കൊടുക്കുന്ന ഈ മേഖലയെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? അതാണ് എന്റെ ചോദ്യം. ഗവൺമെന്റ് എന്ത് ചെയ്തു? ചെറിയൊരു ആശ്വാസം, ഒരു തലോടര് ഗവൺമെന്റ് ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അത് അത് ശരിയല്ല. അതോടൊപ്പം തന്നെ ഇത്തരം അപ്രായോഗികമായ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ച് മത്സ്യബന്ധനത്തിന് അസാധ്യമാക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുകയാണ്. ആ നിലപാട് ഗവൺമെന്റ് പിൻവലിക്കണം. മത്സ്യത്തൊഴിലാളികളുടെയും മത്സ്യബോട്ടുടമകളുടെയും എല്ലാം പ്രയാസങ്ങൾ കേട്ടുകൊണ്ട് ഗവൺമെന്റിനും പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടും എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. കാലപ്പഴക്കമുള്ള ബോട്ടുകൾക്ക് അനുമതി നൽകുന്നതിന് സർക്കാർ നേരത്തെ വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. ഇതുപ്രകാരം മരത്തിൽ നിർമ്മിച്ച ബോട്ടുകൾക്ക് 12 വർഷവും ഇരുമ്പിൽ നിർമ്മിച്ചവയ്ക്ക് 15 വർഷവും ഫൈബർ ബോട്ടുകൾക്ക് 18 വർഷവുമാണ് പരമാവധി അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വിജ്ഞാപനം നിയമവിരുദ്ധമാണെന്നാണ് ബോട്ടുടമകൾ പറയുന്നത്. ഓരോ വർഷവും അറ്റകുറ്റപ്പണി നടത്തി ഉദ്യോഗസ്ഥരുടെ അനുമതി പത്രത്തോടെയാണ് ബോട്ടുകൾ കടലിൽ ഇറക്കുന്നത്. ഇതൊന്നുമില്ലാതെ തന്നെ ബോട്ടുകളേക്കാൾ വലിയ യന്ത്രവൽകൃത വള്ളങ്ങൾ കടലിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുമീൻ പിടിക്കുന്നു എന്ന പേരിൽ ബോട്ടുടമകളെ അകാരണമായി പിടിക്കുകയാണ് ഉദ്യോഗസ്ഥർ. പിടിക്കുന്ന മത്സ്യത്തിൽ 50% കൂടുതൽ ചെറുമീൻ ഉണ്ടെങ്കിൽ മാത്രമേ നടപടിയെടുക്കാവൂ. പിടിച്ചെടുക്കുന്നതിൽ ചെറുമീനിന്റെ അളവ് ബോട്ടുടമയെയും തൊഴിലാളിയെയും ബോധ്യപ്പെടുത്തുക പോലും ചെയ്യാതെയാണ് നടപടിയെടുക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചാണ് വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സമരസമിതി ചെയർമാൻ കെ പി സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോസഫ് സേവ്യർ കളപ്പുരയ്ക്കൽ, കൺവീനർ സിബിച്ചൻ, കെ കെ പുഷ്കരൻ, കെ ബി രാജു, പി ജെ ഷൈജു എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർക്ക് നിവേദനവും നൽകി.